നമസ്കാരം. സിപിഎമ്മിന്റെ ഏക സിവിൽ കോഡ് വിരുദ്ധ സെമിനാറാണ് ചർച്ചാ വിഷയം. സെമിനാർ നനഞ്ഞ പടക്കായെന്ന് ഒരു കൂട്ടര്, പാർട്ടി സമ്മേളനം പോലെയായെന്ന് വേറൊരു കൂട്ടര്. എന്തായാലും ഏക സിവിൽ കോഡിനേക്കാളും കൂടുതൽ സെമിനാറുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടായി എന്നതാണ് മറ്റൊരു സത്യം. സെമിനാറിലേക്ക് സിപിഎം പ്രതീക്ഷയോടെ വിളിച്ച ലീഗ് ഉൾപ്പെടെയുള്ളവർ നോ പറഞ്ഞപ്പോൾ കിട്ടി ആദ്യത്തെ തിരിച്ചടി. പിന്നെ ലീഗ് സിപിഎമ്മിൽ ഉള്ളവർക്ക് തന്നെ ഈ സെമിനാറിന്റെ കാര്യത്തിൽ കുറച്ച് കല്ലുകടി ഉണ്ട്. അപ്പോഴാ ഹാ അങ്ങനെ ഏക സിവിൽ കോഡിനെ ചെറുക്കാൻ സിപിഎമ്മിന്റെ വിപ്ലവകരമായ നീക്കം. ചന്ദ്രയാൻ 3 വിക്ഷേപണത്തിന്റെ ഒരു വിജയത്തിന്റെ തൊട്ടടുത്ത ദിവസം സിപിഎം അന്തരീക്ഷത്തിലേക്ക് വിട്ട വാണം ചീറ്റിപ്പോയി. ഇവര് ക്ഷണിച്ച പ്രതിനിധികളൊക്കെ അവരുടെ ഓരോ പ്രതിനിധികളെ മാത്രമാണ് അയച്ചത്. എല്ലാ ലീഡേഴ്സും വിട്ടു. അപ്പൊ അതിനെന്തിനാ കോൺഗ്രസിനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? അത് പിന്നെ സിപിഎം നേതാക്കന്മാർക്ക് കറക്റ്റ് സെമിനാറുള്ള ദിവസം തന്നെ ഓരോരോ തിരക്ക് വന്നു. അതുകൊണ്ടല്ലേ സിപിഐക്കാർക്കും അങ്ങനെ തന്നെ എല്ലാരും പുറത്താ. അതുകൊണ്ട് പിന്നെ അതുകൊണ്ട് ആരും പങ്കെടുക്കുന്നില്ല. കണ്ടോ, എല്ലാവർക്കും ഒരു പ്രത്യേക തരം തിരക്കായി പോയി. തിരക്കിന് ആരും വളച്ചുകൊടുക്കാനൊന്നും നിൽക്കണ്ട കേട്ടല്ലോ. സിപിഐഎമ്മിന്റെ സെമിനാർ എങ്ങനെയായിരുന്നു? ജനസാഗരല്ലേ ജനസാഗരം. ജനപങ്കാളിത്തം എന്ന് പറഞ്ഞാൽ ലീഡ് ഉദ്ദേശിച്ച ജനപങ്കാളിത്തം അല്ല. പാർട്ടിയുടെ ജില്ലാ സമ്മേളനം സംസ്ഥാന സമ്മേളനം നടത്തുന്ന പോലെ കുറെ വാഹനത്തിൽ ആളെ കൊണ്ടിറക്കി. അത്രേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ കണ്ടതാ, അത് കൊടിയും വെച്ചിട്ടാ വന്നത്. ഞാൻ ചോദിക്കട്ടെ, എല്ലാവരെയും വിളിച്ചൊരു സമ്മേളനത്തിലേക്ക് ആരാ കൊടിയും വെച്ചുകൊണ്ട് വരിക? അങ്ങനെ അങ്ങോട്ട് പോയാലോ മുരളീധരേട്ടാ, നിങ്ങളൊക്കെ കൂടി ഈ സെമിനാർ പൊളിക്കാൻ എന്തൊക്കെ ചെയ്തു എന്ന് നമ്മുടെ റിയാസ് ഏട്ടന് നന്നായിട്ട് അറിയാട്ടാ. കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കന്മാർ സെമിനാറിന്റെ ഉദ്ദേശശുദ്ധിയെ കുപ്രചരണം നടത്തി തെറ്റായി ദുർവ്യാഖ്യാനിച്ച് മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. ആ കോൺഗ്രസ് നേതാക്കന്മാർ RSSന്റെ സ്ലീപ്പിംഗ് ഏജന്റുമാരായി കേരളത്തിലെ കോൺഗ്രസിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. റിയാസേട്ടാ, എത്രയൊക്കെ പറഞ്ഞാലും വർഷങ്ങൾക്ക് മുമ്പ് ഏക സിവിൽ കോഡ് നടപ്പാക്കണമെന്ന് EMS വാദിച്ചത് ഇടുത്തി പോലെ തലയ്ക്ക് മുകളിലുണ്ട്. അതിന് നമ്മൾ എന്ത് മറുപടി പറയും? ഒരാത്മാർത്ഥതയും ഈ കാര്യത്തിൽ CPMനില്ല. ഉണ്ടായിരുന്നെങ്കിൽ അവരാദ്യം ചെയ്യേണ്ടത് EMSന്റെ നിലപാടിനെ തള്ളി പറയണം. കേരളത്തിൽ ആദ്യമായി ഈ UCCക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ശക്തമായ വാദം ഉന്നയിച്ച വ്യക്തി EMS ആയിരുന്നു. ഇങ്ങനെ ഒരു 100 തലവേദനയുടെ ഇടയിലാണ് വേറൊരു തലവേദന വന്നത്. എന്റെ EP സഖാവേ, നിങ്ങളും സമാധാനം കൊടുക്കില്ലേ? എന്തേ സെമിനാറിൽ പങ്കെടുക്കാൻ ഇത്തവണത്തെ പണക്ക് എന്തിനായിരുന്നു? 15-ാം തീയതി തിരുവനന്തപുരത്ത് മംഗലപുരം, അവിടെ ഞാൻ എനിക്ക് തോന്നുന്നു 2 മാസം മുമ്പ് അവിടുത്തെ ഏരിയ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും ഒക്കെ ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരു തീയതി കൊടുത്തതാണ്. അപ്പൊ ആ പരിപാടി അവർക്ക് ഒരു തരത്തിലും ഒഴിവാക്കാൻ പറ്റുന്നതല്ല. പ്രത്യേകിച്ച് അത് DYFI ഒരു സ്നേഹ വീടിന്റെ താക്കോൽ കൊടുക്കലാണ്. സിവിൽ കോഡിനെതിരായ സിപിഎമ്മിന്റെ ദേശീയ സെമിനാർ, ഇപ്പുറത്ത് DYFI സ്നേഹ വീട് പദ്ധതി, LDF കൺവീനർ ഏത് പരിപാടിക്കാവും പോവാന്നുള്ളതാണ് ചർച്ച. ഇത് പാർട്ടി ആലോചിച്ചൊരു പരിപാടി വെക്കുന്നു. ആ പരിപാടിയിൽ ആരൊക്കെ പങ്കെടുക്കണം, എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണ പാർട്ടിയിലുണ്ട്. അതനുസരിച്ച് അവിടെ സംഘാടക സമിതി രൂപീകരിക്കുന്നു. സംഘാടക സമിതിക്കാർ അതിന്റെ കാര്യങ്ങളെല്ലാം ജനങ്ങളുടെ മുമ്പാകെ വിശദീകരിക്കുന്നു. അതിനനുസരിച്ച് അവിടെ പരിപാടി നടക്കുന്നു. പാർട്ടി ഒരു പരിപാടി വെക്കുന്നു, അതിൽ ആരൊക്കെ പങ്കെടുക്കണമെന്ന ധാരണ പാർട്ടിക്ക് ഉണ്ടെന്നല്ലേ? അതിലൊരു പിണക്കത്തിന്റെ ധ്വനി ഉണ്ടല്ലോ സഖാവേ. കൺവീനറായ ആളെയൊന്നും ഒരാളെയും ക്ഷണിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈ കാര്യങ്ങൾ ക്ഷണിച്ചിട്ടാണോ ഇങ്ങോട്ട് വരുന്നത്? കണ്ടോ, അതെന്തൂട്ട് വർത്താനാണ്. പക്ഷേ ക്ഷണിക്കേണ്ട കാര്യമില്ലേ, വേണമെങ്കിൽ വന്നോട്ടെ എന്നല്ലേ. ഒരു LDF കൺവീനർ ഇത് എങ്ങനെ സഹിക്കും? നീ വിഷമിക്കണ്ടിരിക്കൊരു വിഷമമില്ല. EP സഖാവ് സെമിനാറിന് പോയില്ല. പണ്ടത്തെ പോലെ പാർട്ടിയിൽ അത്ര ആക്റ്റീവ് അല്ല. AKG സെന്ററി പോലും വരാറില്ല. അത് എന്തുകൊണ്ടാണെന്ന് പാർട്ടിയോടെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇതിന് ഓരോ കാര്യത്തിനും പാർട്ടിയുടെ അനുവാദം വാങ്ങേണ്ടത്. സഖാവ് റൂട്ട് മാറിപ്പോണു. ഓരോ കാര്യത്തിനും പാർട്ടിയുടെ അനുവാദം വാങ്ങണോന്നാണ് ഇപ്പൊ ചോദിച്ചത്. അറിയാണ്ട് ചോദിച്ചതാണേ, നാക്കുപിഴയാണ്. മാറ്റി പറഞ്ഞു. ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പാർട്ടി മനസ്സിലാക്കുന്നു. പാർട്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണല്ലോ പാർട്ടി. അതെ അതെ അതെ, ഗോവിന്ദമാഷായിട്ടുള്ള പിണക്കം കൊണ്ടാണ് EP സെമിനാറിൽ വരാത്തതെന്ന് വേറൊരു നാട്ടു വർത്താനുണ്ട് കേട്ടോ. എന്റെ ഒരു നിരീക്ഷണത്തിൽ അങ്ങനെ ഒരു അസ്വാരസ്യവും ഇതുവരെയും എവിടെയും ഉണ്ടായിട്ടില്ല. എന്റെ ശ്രദ്ധയിലില്ല, എനിക്കങ്ങനെ ഒരു അസ്വാരസ്യവുമില്ല. കാരണം ഞാൻ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മോഹിക്കുന്നുണ്ടെങ്കിൽ അല്ലേ പ്രശ്നം. ഞാൻ അങ്ങനെ ഒന്നും ആഗ്രഹിക്കുന്ന ഒരാളല്ല, മോഹിക്കുന്ന ഒരാളല്ല. EP വിഷയം എങ്ങനെയായി ഏക സിവിൽ കോഡ്?
കോഴിക്കോട് വിരുദ്ധ സെമിനാർ ഇങ്ങനെയായി. ഏതായാലും വേലിയിലിരുന്ന ലീഗിനെ വിളിച്ച് തോളിലിരുത്താൻ നോക്കിയിട്ട് നക്ഷത്ര എണ്ണാണ് നമ്മുടെ സി പി എം സെമിനാർ വിപ്ലവകാരികൾ. അരിവാളും ചുറ്റികയും കൊണ്ട് സെമിനാറിലൂടെ ഏക സിവിൽ കോഡിനെ അരിഞ്ഞു വീഴ്ത്താൻ നോക്കിയിട്ട് എന്തായി? പടക്കക്കട ഗുദാഹം. അടുത്തതായി ഒരു ക്ഷണിക്കൽ ചടങ്ങാണ്. ഇ പിക്ക് സി പി ഐ എമ്മിൽ എന്തെങ്കിലും അസ്വാരസ്യം ഉണ്ടെങ്കിൽ സങ്കടപ്പെടണ്ട, ഒരു കൈതരൻ ഇവിടെ ആളുകൾ ക്യൂ ആണ്. ജയരാജനെ പോലുള്ള ഒരാള് തീർച്ചയായിട്ടും മാർക്സിസ്റ്റ് പാർട്ടിയുടെ സർവാധിപത്യത്തിനും ഏക ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കും എതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് അദ്ദേഹം കോൺഗ്രസിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് കോൺഗ്രസിലേക്ക് കടന്നു വരാൻ തീരുമാനിച്ചാൽ ഞങ്ങൾ ആലോചിക്കും, ഞങ്ങൾ തീരുമാനമെടുക്കും. ഹസൻ ജിക്ക് പി ജയരാജനോട് എന്ത് സ്നേഹം നോക്കിയേ, എന്ത് സങ്കടം ഉണ്ടെങ്കിലും കോൺഗ്രസിലേക്ക് പോന്നോ, രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ റെഡിയാണെന്നാ പുള്ളി പറഞ്ഞത്. എവിടെയോ എന്തോ ഒരു തകരാറ്. ഹസൻജിക്ക് മാത്രല്ല കേട്ടോ, മുരളീധരേട്ടനും ഇ പിയോട് വലിയ സ്നേഹ. മുരളീധരേട്ട ഹസൻജിയുടെ ക്ഷണിക്കലൊക്കെ കണ്ടല്ലോ അല്ലേ? എല്ലാവരും കൂടി ഇവിടെ തന്നെ ഇപ്പം നല്ല മറ്റേ ഒഴിവില്ലല്ലോ, പിന്നെന്തിനാ അവരെ വിളിച്ചിട്ട് വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്, അവരവരുടെ കാര്യം നോക്കിക്കോട്ടെ. കണ്ടോ മുരളീധരേട്ടൻ്റെ സ്നേഹം കണ്ടോ, ഇ പി എ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നിട്ട് ഉള്ള സമാധാനം കൂടി കളയണ്ടെന്ന് പറഞ്ഞത് കണ്ടോ. പുള്ളിക്കറിയാം ശാന്തിയുടെ സമാധാനത്തിൻ്റെ വില. അപ്പം സഖാവേ ഹസൻജിയുടെ ക്ഷണമൊക്കെ കണ്ടല്ലോ അല്ലേ? എന്തോ എം എം ഹസന് വലിയ മാറ്റം വന്നിട്ടുണ്ട്. അയാൾ എന്തോ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടിൽ വരാൻ പോവാണ്. അതിൻ്റെ ലക്ഷണമാണത്. അദ്ദേഹം കോൺഗ്രസിൽ നിൽക്കാൻ സാധ്യത കുറവാണ് എന്നാണ് ഹസന്റെ പ്രസ്താവനയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഗതം ചെയ്യുന്നത് വേറെ വിഷയമാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രശ്നമാണ് ഞാൻ നിരീക്ഷിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പഴയ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ആ നിലപാടിൽ അദ്ദേഹം ഇപ്പോഴില്ല. അതിൽ അദ്ദേഹം മാറ്റം വന്നു. അപ്പഴേ ഹസൻജി, കുളം കലക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ഈ മീൻ ഇങ്ങനൊന്നും ചൂണ്ടയില് കുരുങ്ങില്ല. പിന്നെ ഇവരെയൊക്കെ ക്ഷണിക്കാൻ നിൽക്കുന്ന സമയത്ത് കൂടെയുള്ളവര് മറ്റുള്ളവരുടെ ചൂണ്ടയില് കുരുങ്ങാണ്ട് നോക്കിക്കോട്ടോ. അല്ല, അതാണല്ലോ ഇപ്പൊ ട്രെൻഡ്. ഇപ്പോഴത്തെ കടങ്ങളൊന്നും ശരിയല്ല. ബസ് സ്റ്റാൻഡിലൊക്കെ എ പിള്ളേർ പരിസരബോധം ഇല്ലാണ്ട് എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്. എല്ലാത്തിനും പാഠം പഠിപ്പിച്ചിട്ട് തന്നെ കാര്യം. ഇങ്ങനെയുള്ള പാഠം പഠിപ്പിക്കാൻ മാത്രം ഇവിടെ കുറെ പ്രത്യേക സേട്ടന്മാരും സേച്ചിമാരും ഉള്ളതാണ് നമ്മുടെ ഒക്കെ ഒരു ഭാഗ്യം. മലപ്പുറം എടവണ്ണയിൽ ജനകീയ കൂട്ടായ്മയും വിദ്യാർത്ഥി പക്ഷവും തമ്മിൽ ഒരു ഫ്ലക്സ് യുദ്ധം നടക്കാണ്. അവിടെ പിള്ളേര് ക്ലാസ് കഴിഞ്ഞിട്ട് ചെക്കന്മാരായി കറങ്ങി നടക്കല പണി. കുടുംബത്തിൽ പറഞ്ഞ പിള്ളേർ ഇങ്ങനെയാണ് ചെയ്യുക. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താലി കെട്ടി കൈ പിടിച്ച് വീട്ടിൽ കൊണ്ടുപോകണം. അതാണ് സംസ്കാരം സംസ്കാരം എന്ന് പറയുന്നത്. അതിനെങ്ങനെയാ ഉപദേശം കൊടുക്കാൻ ഇതുപോലുള്ള മാമ്മമാരൊന്നും കുടുംബത്തിലില്ലെങ്കിൽ കുട്ടികളെ എപ്പോൾ വഴിതെറ്റി പോയി എന്ന് ചോദിച്ചാൽ മതിയല്ലോ. അതുകൊണ്ട് പിള്ളേർക്ക് ഒരു മുന്നറിയിപ്പുമായി അവിടെ ഒരു ഫ്ലക്സ് പ്രത്യക്ഷപ്പെട്ടു. സദാചാര ചേട്ടന്മാർക്ക് ചുട്ട മറുപടിയുമായി വിദ്യാർത്ഥി പക്ഷത്തിന്റെ ഫ്ലക്സും വന്നു. പിന്നെ അവിടെ വേറൊരു ടെസ്റ്റും ഉണ്ട്. ബസ് സ്റ്റാൻഡിൽ കോളേജ് വിദ്യാർത്ഥിനി സ്കൂൾ വിദ്യാർത്ഥിയായ സഹോദരനോട് സംസാരിച്ചു. അത് കണ്ട് സദാചാര ബോധം ഉണർന്ന വേറെ കുറെ ചേട്ടന്മാര് അത് മൊബൈലിൽ പകർത്തി അസഭ്യം പറഞ്ഞു. അത് പിന്നെ ആണും പെണ്ണും നിൽക്കണത് കണ്ട ചിലർക്ക് സഹിക്കാൻ പറ്റില്ലെന്നേ. സംസ്കാരം സംസ്കാരം. ഈ വിഷയത്തിൽ 5 പേര് അറസ്റ്റിലായിട്ടുണ്ട്. അതിലുമുണ്ട് ഒരു ട്വിസ്റ്റ്, പിടിയിലായവരിൽ സി പി ഐ എം ലോക്കൽ സെക്രട്ടറിയും ഉണ്ട്. എന്തെയ്യാനാ, ചിലർക്ക് പുരോഗമനം കുറച്ച് കൂടുതലാ. അത്യാവശ്യം ഫ്രീഡം കൊടുക്കുന്ന മോഡേൺ ആൾക്കാരാണല്ലോ. എന്താ ചെയ്യാ, കരുതൽ വെറും കരുതൽ. അപ്പൊ ശരി, ബാക്കി വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.